ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പ്രാചീന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളെ കുറിച്ചാണ്. ഏൻഷ്യന്റ് സിറ്റി സ്റ്റേറ്റ്സ് ഇൻ ഗ്രീക്ക് സിവിലൈസേഷൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു നഗരവും അതിനു ചുറ്റുപാടുമുള്ള ഏതാനും കാർഷിക ഗ്രാമങ്ങളും ചേർന്നതാണ് നഗര രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സിറ്റി സ്റ്റേറ്റ്. ഈജിപ്റ്റ്, മെസപ്പൊട്ടേമിയ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നാഗരികത നാമ്പെടുത്തത് നഗര രാഷ്ട്രങ്ങളിലാണ്. ക്രമേണ അവ വളർന്ന് സംസ്ഥാനങ്ങളും സാമ്രാജ്യങ്ങളുമായി വികസിച്ചു. എന്നാൽ ഗ്രീസ് ആകട്ടെ അന്യാധീനപ്പെട്ടതുവരെ ആദ്യന്തം അനേകം സ്വതന്ത്ര നഗര രാഷ്ട്രങ്ങളുടെ നാടായിരുന്നു. പ്രധാനപ്പെട്ട ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇവയാണ്: ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, CORINTH ആണ് കൊറിന്ത്, ഡെൽഫി ആൻഡ് തേബ്സ്. ഈ അഞ്ച് സിറ്റി സ്റ്റേറ്റ്സ് ആണ് ഗ്രീക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പ്രാചീന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളെന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു ഗ്രീസ് അന്യാധീനപ്പെടുന്നതുവരെ ആദ്യം മുതൽ അവസാനം വരെ അനേകം സ്വതന്ത്രമായ നഗര രാഷ്ട്രങ്ങളുടെ നാടായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരു വൻകരയും അതിനു സമീപം മെഡിറ്ററേനിയൻ കടലിലെ നിരവധി ദ്വീപുകളും കൂടിച്ചേർന്ന ഒരു രാജ്യമായിരുന്നു ഗ്രീസ് എന്ന് പറയുന്നത്. ഒരു ഉപദ്വീപായ വൻകര പർവ്വതനിരകളാൽ നിബിഡമായ ഭൂപ്രദേശമായിരുന്നു. വിലങ്ങും തലങ്ങുമായി നീണ്ടുകിടന്നിരുന്ന പർവ്വതനിരകളുടെ ഇടയിലുള്ള താഴ്വരകളിലാണ് നഗര രാഷ്ട്രങ്ങൾ ഉടലെടുത്തത്. അതിനാൽ ഓരോ നഗര രാഷ്ട്രവും മറ്റ് നഗര രാഷ്ട്രങ്ങളുമായി പർവ്വത ഭിത്തികളാൽ വേർതിരിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ അവ ക്രമേണ പരസ്പര സമ്പർക്കമില്ലാതെ വർദ്ധിക്കുകയുമാണ് കഴിയുകയുമാണ് ചെയ്തത്. ദ്വീപുകളിൽ വളർന്നു വന്ന നഗര രാഷ്ട്രങ്ങളാകട്ടെ സമുദ്ര ജലനിരപ്പിൽ പരസ്പരം വേർതിരിക്കപ്പെട്ടതുകൊണ്ട് മിക്കവാറും ഒറ്റപ്പെട്ട് നിലനിൽക്കുകയുമായിരുന്നു. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ നഗര രാഷ്ട്രങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഐക്യരാഷ്ട്രം, ഒരൊറ്റ രാജ്യമാക്കുക എന്ന് പറയുന്നത് സുസാധ്യമായിരുന്നില്ല. ഈ നഗര രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഏതാനും ചതുരശ്ര മൈൽ മാത്രം വിസ്തീർണമുള്ള ചെറു രാജ്യങ്ങളായിരുന്നു. ഇവയിൽ ഏറ്റവും വലിപ്പമേറിയ സ്പാർട്ടയുടെ വിസ്തീർണം വെറും 3000 ചതുരശ്ര മൈലായിരുന്നു. മറ്റൊരു വലിയ നഗരരാഷ്ട്രമായ ഏതൻസിന്റെ വിസ്തീർണം 1000 ചതുരശ്ര മൈലിലധികം ഉണ്ടായിരുന്നില്ല. ഒരു ശരാശരി കണക്കനുസരിച്ച് ഒരു നഗരരാഷ്ട്രത്തിന്റെ വിസ്തീർണം കേവലം 100 ചതുരശ്ര മൈൽ ആയിരുന്നു. ഗ്രീക്കുകാർ ആദ്യം ഗ്രാമങ്ങളിലാണ് ജീവിച്ചിരുന്നത്. ശത്രുക്കളുടെ ആക്രമണ സമയത്ത് അഭയസ്ഥാനമായി മാത്രമാണ് അവർ നഗരത്തിൽ താമസിച്ചിരുന്നത്. കാലക്രമത്തിൽ പല ഗ്രാമങ്ങളിലെയും ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് പൊതുസംരക്ഷണത്തിനും പൊതുഭരണത്തിനും വേണ്ടി ഒരു സമുദായമായി സംഘടിച്ചു. ഇങ്ങനെ സംഘടിച്ച സമുദായത്തിന് ഗ്രീക്കു ഭാഷയിൽ പോളിസ് എന്ന് പറയപ്പെടുന്നു. പോളിസ് ആണ് നഗര രാഷ്ട്രം. ഒരു പോളിസിന്റെ കേന്ദ്രസ്ഥാനം താഴ്വരയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നിന്റെ ഉപരിതലമായിരിക്കും. അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു താഴ്വര, ഏതാണ്ട് ഇവിടെ പർവ്വതം കാണുന്നുണ്ട്, പർവ്വതത്തിന്റെ താഴ്വരയാണിത്. ആ താഴ്വരയിൽ അതിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു കുന്ന് സ്ഥിതി ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കുന്ന്, ഈ കുന്നിന്റെ ഉപരിതലത്തിലായിട്ട് മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഏരിയയാണ് പോളിസിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്, പോളിസിന്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത്. പല ഗ്രീക്ക് താഴ്വരകളും
മറിച്ചു വെച്ച ഒരു സോസറിന്റെ ആകൃതിയിലായിരുന്നു. കുന്നിൻപുറം തലസ്ഥാനമായും ശത്രുക്കളുടെ ആക്രമണത്തെ തടയാനുള്ള ഒരു കോട്ടയായും ഉപകരിച്ചിരുന്നു. നഗരരാഷ്ട്രത്തിലെ പൗരന്മാർ രാഷ്ട്രവുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. നഗരരാഷ്ട്രങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കാൻ സഹായകമായ ചില സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഗ്രീസിലെ ദേവാലയങ്ങളെ നിയന്ത്രിച്ചിരുന്ന മതസമിതികളിലേക്ക് എല്ലാ നഗരരാഷ്ട്രങ്ങളും പ്രതിനിധികളെ അയച്ചിരുന്നു. മതപരമായ ഉത്സവങ്ങൾ എല്ലാ നഗരരാഷ്ട്രങ്ങളിലെ ജനങ്ങളെയും ഒന്നിച്ചുകൂടാൻ സഹായിച്ചു. ഗ്രീക്കുകാരുടെ ദേശീയ വിനോദമായ ഒളിമ്പിക് കായിക മത്സരങ്ങൾ മറ്റൊരു ദേശീയോത്ഗ്രഥന ഘടകം ആയിരുന്നു. ഹോമറുടെ മഹാകാവ്യങ്ങൾ എല്ലാ ഗ്രീക്കുകാരുടെയും പൈതൃകമായി ഗണിക്കപ്പെട്ടിരുന്നതിനാൽ അവരുടെ ഇടയിൽ വൈകാരികമായ ഒരു ഐക്യം വളർത്താൻ അവ അത്യന്തം ഉപകരിച്ചു. ഗ്രീക്കുകാർ വിദേശികളെ പൊതുശത്രുക്കളായും തങ്ങളെക്കാൾ താണകൂട്ടരായും വീക്ഷിച്ചിരുന്നതിനാൽ അവരെ നേരിടുന്നതിൽ സ്വാഭാവികമായി ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു. ഇങ്ങനെ പലതരം ഐക്യശക്തികൾ ഉണ്ടായിരുന്നെങ്കിലും അനൈക്യ ശക്തികൾ അവയേക്കാൾ പ്രബലമായി പ്രവർത്തിച്ചിരുന്നതിനാൽ അല്ലെങ്കിൽ വർത്തിച്ചിരുന്നതിനാൽ ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ തമ്മിൽ സ്ഥായിയായ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു യോജിപ്പ് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. എല്ലാ നഗരരാഷ്ട്രങ്ങളുടെയും ഭരണ സംവിധാനത്തിന്റെ പരിണാമദശകൾ മിക്കവാറും ഒരേ വിധത്തിലായിരുന്നു. ആദ്യം രാജാധികാരവും അതിനെ തുടർന്ന് പ്രഭുക്കന്മാരുടെ ഭരണവും നിലവിൽ വന്നു. പ്രഭുത്വ ഭരണം അധപ്പതിച്ചപ്പോൾ സമർത്ഥന്മാരായ വ്യക്തികൾ അധികാരം പിടിച്ചെടുക്കുകയും അങ്ങനെ ഏകാധിപത്യം സ്ഥാപിതമാവുകയും ചെയ്തു. ഏകാധിപതി ടിറന്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ടിറന്റ് എന്ന വാക്കിന് ജനദ്രോഹിയായ ഭരണാധികാരി എന്നാണ് അർത്ഥം. എന്നാൽ ഗ്രീസിൽ ആദ്യഘട്ടത്തിൽ ടിറന്റ് ഭരണം ജനകീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നില്ല. ചില ടിറന്റുകൾ പ്രഭുക്കന്മാരുടെ സ്വേച്ഛാധികാരം അടിച്ചമർത്തി ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ്. ഉദാഹരണമായി കൊറിന്ത് എന്ന നഗരരാഷ്ട്രത്തിലെ ടിറന്റായിരുന്ന പെരിയാൻഡർ, അദ്ദേഹമാണ് പെരിയാൻഡർ, BC 625 മുതൽ 585 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ ഈ പെരിയാൻഡർ എന്ന ടിറന്റ് ഉത്തമനും സമർത്ഥനും ജനസമ്മതനുമായ ഒരു ഭരണാധികാരി ആയിരുന്നു. വിശിഷ്ടങ്ങളായ പൊതുമന്ദിരങ്ങളും പൊതു സ്നാനശാലകളും നിർമ്മിച്ച് അദ്ദേഹം അനേകം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകി. അദ്ദേഹം കലകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിൽ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. വിദേശീയമായ പല കലാകാരന്മാരും കവികളും അദ്ദേഹത്തിന്റെ അരമനയിൽ വന്നു ചേർന്നിരുന്നു. പെരിയാൻഡറെ പോലെ ജനകീയ താല്പര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായ വേറെയും ടിറന്റുമാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ ജനായത്ത ഭരണത്തിന് കളമൊരുക്കിയത് ടിറന്റുമാരായിരുന്നു എന്ന് പറയാം. അവർ പ്രഭുക്കന്മാരുടെ ശക്തി അടിച്ചമർത്തി രാജ്യത്ത് സമാധാനവും നിയമപരിപാലനവും സുദൃഢമാക്കി. കച്ചവടവും വ്യവസായവും കലയും സാഹിത്യവും അഭിവൃദ്ധിപ്പെടുത്തി. കുടിയാന്മാർക്ക് മോചനം നൽകി. എന്നിരുന്നാലും ടിറന്റ് ഭരണം അധിക കാലം നീണ്ടുനിന്നില്ല. കാലക്രമത്തിൽ ടിറന്റുമാർ പലരും സ്വാർത്ഥമോഹികളും ജനദ്രോഹികളുമായി തീർന്നു. അങ്ങനെ ഏകാധിപത്യ ഭരണം പ്രജാപ്രഭുത്വത്തിന് വഴിമാറിക്കൊടുക്കേണ്ടി വന്നു. ഈ ഭരണ സമ്പ്രദായത്തിന് ഗ്രീക്കുകാർ നൽകിയ പേരാണ് ഡെമോക്രസി. ജനങ്ങൾ എന്നാണ് ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം. ജനങ്ങളുടെ ഭരണമാണ് ഡെമോക്രസി. ഇന്ന് നമുക്ക് സുപരിചിതമായ ഡെമോക്രസി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. എന്നാൽ ഗ്രീക്ക് ഡെമോക്രസിയിൽ
ഭരണാധികാരത്തിൽ പങ്കുചേരാൻ അർഹമായ പൗരന്മാർ ജനങ്ങളിൽ ഒരു ചെറിയ വിഭാഗം മാത്രമായിരുന്നു. എന്തെന്നാൽ നഗരത്തിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും അടിമകളായിരുന്നു എന്നതാണ്. അവർക്കും സ്ത്രീകൾക്കും പൗരാവകാശം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഗ്രീക്ക് ഡെമോക്രസി, അരിസ്റ്റോക്രസി അല്ലെങ്കിൽ പ്രഭുത്വ ഭരണം എന്ന ഒരു സംവിധാനത്തിന്റെ ഒരു വിസ്തരിച്ച പതിപ്പ് മാത്രമായിരുന്നു. കാലക്രമത്തിൽ ഗ്രീക്ക് ഡെമോക്രസി അധപ്പതിക്കുകയും ഒടുവിൽ സ്വയം നശിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ച ഇത്രയും കാര്യങ്ങളുടെ നോട്ട്സ്, ഇംഗ്ലീഷിലുള്ള നോട്ട്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടല്ല നോട്ട്സ് കൊടുത്തിരിക്കുന്നത്, കുറച്ച് ബ്രീഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് വിശദമായി കേൾക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് കുറിച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഈ നോട്ട്സ് ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അതല്ലെങ്കിൽ എഴുതിയെടുത്തോ, എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യപ്രദമെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഗ്രീസിലെ ഏറ്റവും വലിയ സിറ്റി സ്റ്റേറ്റായ നഗര രാഷ്ട്രമായ സ്പാർട്ടയുടെ ചരിത്രത്തിലേക്ക് നോക്കാം. ഗ്രീക്ക് വൻകരയുടെ തെക്കേ അറ്റത്ത് യൂറോട്ടസ് എന്ന നദിയുടെ സമൃദ്ധമായ ജലപ്രവാഹത്താൽ ഫലഭൂയിഷ്ഠമായ ഒരു സാനുപ്രദേശം ഉണ്ട്, ഒരു പർവ്വത പ്രദേശം. ഹിമാവൃതമായ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് മതിൽക്കെട്ടിനകത്തെ ഉദ്യാനം പോലെ സ്ഥിതി ചെയ്തിരുന്ന ഈ ഭൂപ്രദേശത്തിന് ലക്കോണിയ അഥവാ ലാസിഡിമോൺ എന്നായിരുന്നു പേര്. ലക്കോണിയ അല്ലെങ്കിൽ ലാസിഡിമോൺ എന്നായിരുന്നു പേര്. ഡോറിയന്മാർ എന്ന ഗ്രീക്ക് ജനസമൂഹം ഈ പ്രദേശം ആക്രമിച്ച് കീഴടക്കി അവിടെ കുടിപാർക്കുകയും അവിടത്തെ ആദിമ നിവാസികളെ അടിമകളും ഭൃത്യന്മാരുമാക്കുകയും ചെയ്തു. അവരുടെ തലസ്ഥാനമായിരുന്നു സ്പാർട്ട നഗരം. ഈ കാണുന്നതാണ് സ്പാർട്ട നഗരം. യൂറോട്ടസ് നദീതീരത്ത് 5 ഗ്രാമങ്ങൾ സംയോജിച്ചതാണ് ഈ നഗരം. സ്പാർട്ടയിൽ വളർന്നു വന്ന ജനപ്പെരുപ്പ പ്രശ്നത്തിന് പരിഹാരമായി അവിടുത്തെ പ്രഭുവർഗം BC 8 അയൽ രാജ്യമായ മൈസീനിയ ആക്രമിച്ചു. അപ്പൊ നിലവിലുള്ള സ്ഥല സൗകര്യങ്ങൾ പോരാ എന്ന് തോന്നിയതോടുകൂടി തങ്ങളുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നഗര രാഷ്ട്രത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായി തൊട്ടടുത്തുള്ള അയൽ രാജ്യമായ മൈസീനിയ ആക്രമിച്ചു. ഈ ആക്രമണത്തെ മൈസീനിയക്കാർ 20 കൊല്ലക്കാലം സാഹസികമായി ചെറുത്തു നിന്നുവെങ്കിലും ഒടുവിൽ അവർ പരാജയപ്പെടുകയും മൈസീനിയ സ്പാർട്ടൻ രാഷ്ട്രത്തിൽ ലയിക്കുകയും ചെയ്തു. പക്ഷേ മൈസീനിയക്കാരുടെ ഇടയിൽ അടുത്ത നൂറ്റാണ്ടിൽ സ്പാർട്ടൻ മേധാവിത്വത്തിനെതിരായി വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഈ ലഹളയിൽ അയൽ രാജ്യങ്ങൾ മൈസീനിയയെ സഹായിക്കുകയും ചെയ്തു. എന്നാൽ വീരശൂര പരാക്രമികളായ അല്ലെങ്കിൽ രണശൂരന്മാരായ സ്പാർട്ടൻ പ്രഭുക്കന്മാർ ലഹള അടിച്ചമർത്തിയെന്നു മാത്രമല്ല, ഭാവിയിൽ ലഹളകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ ഏതാനും നിശ്ചിത അല്ലെങ്കിൽ കടുത്ത നിയമങ്ങൾ വഴി പട്ടാള ഭരണം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. ലൈക്കർഗസ് എന്നു പേരായ നിയമകർത്താവ് നിർമ്മിച്ചവയാണ് ഈ നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവ. സ്പാർട്ടയിലെ ഭരണകൂടം ഒരു പ്രത്യേക തരത്തിലുള്ളതായിരുന്നു. അത് യഥാർത്ഥത്തിൽ രാജഭരണത്തിന്റെ ചട്ടക്കൂടിലുള്ള ഒരു പ്രഭുത്വ ഭരണമായിരുന്നു. രാജാവ് ഒരേ സമയത്ത് ഒന്നല്ല രണ്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരേ സ്ഥാനവും അധികാരവുമായിരുന്നു. എന്നാൽ അവരുടെ അധികാരങ്ങൾക്ക് വ്യക്തമായ പരിമിതി ഉണ്ടായിരുന്നു. ഭരണകൂടത്തിലെ മറ്റു സ്ഥാപനങ്ങൾ കൗൺസിലും അസംബ്ലിയും എഫറേറ്റും ആയിരുന്നു. എഫറേറ്റ് EPHORATE. രണ്ട് രാജാക്കന്മാരും
അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള 28 പ്രഭുക്കന്മാരുമായിരുന്നു ജെറുഷ്യ എന്നു പേരായ കൗൺസിലിലെ അംഗങ്ങൾ. പൂർണമായ പൗരത്വം ലഭിച്ച പ്രഭുക്കന്മാരായിരുന്നു അപ്പേല എന്നു പേരായ അസംബ്ലിയിലെ അംഗങ്ങൾ. യഫർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 5 ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ബോർഡ്, ബോർഡ് ഓഫ് 5 എഫേഴ്സ്, അതിനെയാണ് എഫറേറ്റ് എന്ന് പറയുന്നത്. 5 ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ എഫർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 5 ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ബോർഡായിരുന്നു എഫറേറ്റ് എന്ന് പറയുന്നത്. ഒരു കൊല്ലക്കാലത്തേക്ക് അസംബ്ലിയിലെ അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരുന്നു എഫർമാർ. ഭരണാധികാരത്തിന്റെ താക്കോൽ ഇവരുടെ കയ്യിലായിരുന്നു. അവരാണ് സെനറ്റിന്റെയും അസംബ്ലിയുടെയും സമ്മേളനങ്ങളിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത്. അവർ ഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും സെനറ്റ് വിചാരണ ചെയ്തിരുന്ന കേസുകളിൽ കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തിരുന്നു. രാജാക്കന്മാരെ സ്ഥാനഭ്രഷ്ടമാക്കാനും അവർക്ക് അധികാരം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എഫറേറ്റ് ആയിരുന്നു യഥാർത്ഥ ഗവൺമെന്റ്. സ്പാർട്ടൻ ഭരണ സംവിധാനത്തിൽ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാമാന്യ ജനങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഇനി സ്പാർട്ടൻ സൊസൈറ്റി എങ്ങനെയാണെന്ന് നോക്കാം. സ്പാർട്ടയിലെ സാമൂഹിക വ്യവസ്ഥിതിയിൽ 3 സമുദായങ്ങൾ ഉണ്ടായിരുന്നു. പുറത്തു നിന്ന് വന്ന് ആക്രമിച്ച് സ്പാർട്ട കീഴടക്കിയ പൂർവികന്മാരുടെ അനന്തരഗാമികളായ പ്രഭുക്കന്മാരായിരുന്നു മുഗൾ തട്ടിൽ. ഇവിടെ പ്രഭുക്കന്മാരെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവർ ജനസംഖ്യയിൽ ഏകദേശം 5% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് താഴെയുള്ള സമുദായത്തെയാണ് പെരിയീസി എന്ന് പറയുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പെരിയീസി, PERIOCI ആണ്, പെരിയീസി എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. പെരിയീസി എന്ന പദത്തിന് ചുറ്റുപാടും താമസിക്കുന്നവർ എന്നാണ് അർത്ഥം. അതായത് ദോസ് ഹൂ ഡ്വൽ അറൗണ്ട് എന്നാണ് അർത്ഥം. സ്പാർട്ടയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസമുറപ്പിച്ചിരുന്നവരാണ് ഈ പെരിയീസി എന്ന വിഭാഗക്കാർ. പ്രഭുക്കന്മാരുടെയും അടിയാന്മാരുടെയും മധ്യവർത്തികളായിരുന്നു പെരിയീസി. അവരുടെ പ്രധാന തൊഴിൽ കച്ചവടവും വ്യവസായവും ആയിരുന്നു. ഏറ്റവും താണ സമുദായക്കാരായിരുന്നു ഹെല്ലറ്റുകൾ. ഹെല്ലറ്റുകൾ എന്നാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. HELOTS, ഹെല്ലറ്റ്സ്, അവരുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെല്ലാസ് എന്നു പേരായ നഗരത്തിൽ നിന്ന് സ്പാർട്ടന്മാർ അടിമകളാക്കി കൊണ്ടുപോന്നത് കൊണ്ടാണ് അവരെ ഹെല്ലറ്റുകൾ എന്ന് വിളിച്ചിരുന്നത്. അവർ സ്പാർട്ടൻ ജന്മികളുടെ ഭൂമിയിൽ വേല ചെയ്യുന്ന അടിയാന്മാരായിരുന്നു. അവർക്ക് യാതൊരു വിധമായ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. പട്ടിത്തോൽ കൊണ്ടുള്ള തൊപ്പിയും ചെമ്മരിയാട്ടിൻ തോൽ കൊണ്ടുള്ള ദേഹാവരണവും ധരിക്കേണ്ടിയിരുന്നു. അവരുടെ നടപടികളെ പറ്റി രഹസ്യമായി അന്വേഷിക്കാൻ രഹസ്യ പോലീസിനെ നിയോഗിച്ചിരുന്നു. അനുസരണക്കേടിന്റെ ലാഞ്ഛന വല്ലതും കണ്ടാൽ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥത കൈമാറുമ്പോൾ ഭൂമിയിലെ പണിക്കാരായ ഹെല്ലറ്റുകളുടെ ഉടമസ്ഥതയും കൈമാറുകയായിരുന്നു പതിവ്. അങ്ങനെ മണ്ണിന്റെ മക്കളായ ഹെല്ലറ്റുകളുടെ സ്ഥിതി മണ്ണിനേക്കാൾ കഷ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി സ്പാർട്ടൻ ഡിസിപ്ലിനെ കുറിച്ചാണ്. ഒട്ടും വീഴ്ചയില്ലാത്ത ശിക്ഷണമായിരുന്നു സ്പാർട്ടയിലെ പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒരു പൗരന് വിധിക്കപ്പെട്ടിരുന്നത്. ജനനം മുതൽ മരണം വരെ അതിനിശിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കർക്കശമായിട്ടുള്ള അച്ചടക്കത്തിന്റെ ഒരു ചട്ടക്കൂടിൽ അല്ലെങ്കിൽ അന്തസ്സുള്ള അടിമത്തം എന്ന് ഗ്രീക്കുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ അത്തരത്തിലൊരു അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ ജീവിക്കേണ്ട ദുര്യോഗത്തിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാനാവില്ലായിരുന്നു. ഒരു കുട്ടി ജനിച്ചാൽ അതിനെ ഒരു ഉദ്യോഗസ്ഥ സമിതിയുടെ മുന്നിൽ ഹാജരാക്കും. കുട്ടി ജീവിക്കണോ മരിക്കണോ എന്ന് തീർച്ചയാക്കേണ്ടുന്നത് ഈ സമിതിയാണ്.
കുട്ടി ആരോഗ്യമില്ലാത്തതോ അംഗവൈകല്യമുള്ളതോ ആണെങ്കിൽ അതിനെ മലമുകളിൽ കിടത്തി അന്ത്യശാസം വലിപ്പിക്കാം. ജീവിക്കണമെന്നാണ് സമിതി തീരുമാനിക്കുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് കല്ലും മുള്ളും നിറഞ്ഞ ഒരു ജീവിത പരിപാടി തന്നെ അതിന്റെ മുന്നിൽ നിരത്തി വെക്കുകയായി. ആൺകുട്ടികളെ ഏഴാമത്തെ വയസ്സിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് വേർപെടുത്തി പ്രത്യേക പരിശീലന ക്യാമ്പുകളിലേക്ക് അയക്കും. അവർക്കു നൽകുന്ന വിദ്യാഭ്യാസം മുഖ്യമായും സൈനിക ജീവിതത്തിനുള്ള പരിശീലനമാണ്. സ്പാർട്ടയിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വിദ്യാഭ്യാസത്തെക്കാൾ സ്വഭാവ സംസ്കരണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ആൺകുട്ടികളെ ആഹാരവും പലഹാരവും മോഷ്ടിക്കാൻ പരിശീലിപ്പിച്ചിരുന്നു. മോഷണം കുട്ടികളിൽ ധൈര്യശീലവും കൗശലവും വളർത്തും എന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. കുട്ടികളുടെ സഹനശക്തി പരീക്ഷിക്കാൻ കൊല്ലത്തിലൊരിക്കൽ ശരീരം പൊട്ടി രക്തം പ്രവഹിക്കുന്നതുവരെ പ്രഹരിക്കുന്നത് ഒരു ചടങ്ങായിരുന്നു. 20 വയസ്സിനും 30 വയസ്സിനും മധ്യേ ഓരോ പ്രഭുകുമാരനും രാഷ്ട്രത്തിനു വേണ്ടി ജീവിത സമർപ്പണം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അവർക്ക് യുദ്ധമല്ലാതെ മറ്റൊരു തൊഴിലും സ്വീകരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അയാൾ സ്വർണവും വെള്ളിയും പണവും കൈവശം വെക്കാൻ പാടില്ലായിരുന്നു. പെൺകുട്ടികൾക്ക് അവരുടെ ഭാവി സന്താനങ്ങൾ അരോഗ ദൃഢഗാത്രരായി തീരാൻ കഠിനമായ കായിക പരിശീലനം നൽകിയിരുന്നു. സ്പാർട്ടൻ എക്കോണമി. സ്പാർട്ടയിലെ സാമ്പത്തിക വ്യവസ്ഥിതി സൈനിക സമുദായത്തിന്റെ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു. രാജ്യത്തെ ഏറ്റവും നല്ല ഭൂമി സ്റ്റേറ്റ് ഉടമസ്ഥതയിലായിരുന്നു. അത്തരം ഭൂമി പ്രഭുക്കന്മാർക്ക് സമമായി വിഭജിച്ചു കൊടുത്തിരുന്നു. ഇങ്ങനെ നൽകപ്പെട്ട ഭൂമി കൈമാറാനോ വിൽക്കാനോ പാടില്ലെന്നുള്ള വ്യവസ്ഥ കാലക്രമത്തിൽ പരിപാലിക്കപ്പെടാതെയായി. തന്മൂലം സമുദായത്തിൽ സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. സ്പാർട്ടയുടെ സാമ്പത്തിക ഘടന കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഭൂമിയും അതിലെ ജോലിക്കാരായ ഹെല്ലറ്റുകളും കൂട്ടുടമയിലായിരുന്നുവെന്നും പ്രഭുകുടുംബാംഗങ്ങളായ യുവാക്കന്മാരുടെ ക്യാമ്പ് ജീവിതം കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നുമുള്ള വസ്തുതകളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥിതി വാസ്തവത്തിൽ സ്പാർട്ടയിൽ ഉണ്ടായിരുന്നില്ല. സ്പാർട്ടയിലെ പ്രഭുക്കന്മാർ അവരുടെ അടിയാന്മാരെ കൊണ്ട് വേല ചെയ്യിച്ചാണ് ജീവിച്ചിരുന്നത്. രാഷ്ട്രീയ അവകാശങ്ങൾ പ്രഭുക്കന്മാരുടെ കുത്തകയായിരുന്നു. പട്ടാള മേധാവിത്വം, രഹസ്യ പോലീസ്, ന്യൂനപക്ഷ ഭരണം, സാമ്പത്തികമായ ഉച്ചനീചത്വം എന്നീ സവിശേഷതകൾ അടങ്ങിയ സ്പാർട്ടൻ സാമൂഹിക വ്യവസ്ഥിതി കമ്മ്യൂണിസത്തെക്കാൾ അധികം ഫാസിസത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. പട്ടാള മേധാവിത്വത്തിൽ വളർന്നു വന്ന സ്പാർട്ടൻ രാഷ്ട്രം അന്യദേശങ്ങൾ പടവെട്ടിപ്പിടിക്കുവാൻ അത്യാസക്തി കാണിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്ന അർഗോസ് എന്ന പട്ടണം സ്പാർട്ടന്മാർ ആക്രമിച്ച് കീഴടക്കി. പിന്നീട് അവർ ലക്കോണിയയുടെ വടക്കുഭാഗത്ത് ആർക്കേഡിയന്മാരുടെ അധീനത്തിലിരുന്ന രാജ്യം ആക്രമിച്ചുവെങ്കിലും വിജയം വരിക്കാൻ സാധിച്ചില്ല. അതുമുതൽ അവരുടെ വിദേശ നയത്തിൽ വ്യതിയാനമുണ്ടായി. അയൽ രാജ്യക്കാരെ ശത്രുക്കളായി കണക്കാക്കി അവരെ കീഴടക്കാൻ ശ്രമിക്കുന്നതിനു പകരം അവരെ ബന്ധുക്കളായി പരിഗണിച്ച് അവരുമായി സഖ്യത്തിലേർപ്പെടാൻ തുടങ്ങി. BC 6 അവസാനിക്കുന്നതിന് മുൻപ് അഖേയ, ആർഗോസ് എന്നിവയൊഴിച്ച് പെലപ്പൊണീഷ്യൻ ഉപദ്വീപിലെ എല്ലാ നഗര രാഷ്ട്രങ്ങളെയും സ്പാർട്ട കൂട്ടിയിണക്കി. ഇങ്ങനെ സ്പാർട്ടൻ നേതൃത്വത്തിൽ ഒന്നുചേർന്ന നഗര രാഷ്ട്ര സമൂഹം പെലപ്പൊണീഷ്യൻ ലീഗ് എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രസ്തുത ലീഗ് ഏകദേശം BC 505 രൂപം കൊണ്ടത്. ഈ ലീഗിന് ബദലായി ഉത്തര ഗ്രീസിലെ തെസാലി എന്ന നഗര രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ
ആംഫിക് ടോണിക് ലീഗ് എന്ന പേരിൽ മറ്റൊരു ലീഗും ഉടലെടുത്തു. തെസാലിയുടെ ചുറ്റുപാടുമുള്ള നഗരരാഷ്ട്രങ്ങൾ ഈ ലീഗിലെ അംഗങ്ങളായിരുന്നു. സ്പാർട്ടൻ സംസ്കാരത്തിന്റെ കാതൽ എന്ന് പറയുന്നത് കായിക ശക്തിയും അയവില്ലാത്ത അച്ചടക്കവും അസാധാരണമായ യുദ്ധ സാമർഥ്യവുമായിരുന്നു. സ്പാർട്ടൻകാരുടെ സ്വതസിദ്ധമായ യാഥാസ്ഥിതികത്വവും നിർബന്ധ ബുദ്ധിയും കർക്കശമായ ശിക്ഷണ നിബന്ധനകളും അവരുടെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചു കാണാമായിരുന്നു. വ്യക്തി രാഷ്ട്രത്തിനു വേണ്ടി ആത്മത്യാഗം ചെയ്യുന്ന ജീവിത രീതി സ്പാർട്ടൻ കുലീനതയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഈ വിധത്തിൽ ജീവിച്ചിരുന്ന സ്പാർട്ടന്മാർ ശത്രുക്കളെ അടിമകളാക്കിയതോടുകൂടി അവരെ തന്നെ അടിമകളാക്കുകയാണ് ചെയ്തത്. മറ്റു രാഷ്ട്രങ്ങൾ കലയും കൈത്തൊഴിലും കച്ചവടവും കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുകയും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്തപ്പോൾ സ്പാർട്ടൻ ജനത സുഖഭോഗങ്ങളെ മാത്രമല്ല കലയെയും പ്രേമം കുടുംബസ്നേഹം മുതലായ മൃദുല വികാരങ്ങളെയും പാടേ പരിത്യജിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നയിച്ചത്. അതിനാൽ സാഹിത്യം കല സംസ്കാരം എന്നീ മണ്ഡലങ്ങളിൽ സ്പാർട്ടന്മാരുടെ സംഭാവന മിക്കവാറും ശൂന്യമായിരുന്നു. സ്പാർട്ടന്മാരുടെ ചരിത്രത്തിൽ കവികളോ ശില്പകലാകാരന്മാരോ ആയ ആരുടെയും നാമധേയം സ്മരണീയമായിട്ടില്ല. അവരുടെ പട്ടാളച്ചിട്ടയിലുള്ള ജീവിതത്തിന്റെ നാശം ഒരു സ്വാഭാവികമായിട്ടുള്ള പരിണാമം മാത്രമായിരുന്നു. അടുത്ത പ്രമുഖ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏഥൻസ് ആണ്. ഏകദേശം 1000 ചതുരശ്ര മൈൽ വിസ്തീർണത്തിൽ ഈജിയൻ കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു ഉപദ്വീപായിരുന്നു അറ്റിക്ക. മലമ്പ്രദേശത്തെ മനോഹരമായ മാർബിൾ കല്ലുകളും രജത ഖനികളും ഗ്രീസിലെ ഏറ്റവും മേത്തരമായ കളിമണ്ണും ഗോതമ്പ് വയലുകളും ഒലീവ് തോപ്പുകളും മുന്തിരിത്തോട്ടങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ അറ്റിക്കയിലെ 12 നഗര രാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഏഥൻസ്. BC 700 മുൻപ് ഏഥൻസിന്റെ മേധാവിത്വത്തിൻ കീഴിൽ അറ്റിക്കയിലെ എല്ലാ നഗരരാഷ്ട്രങ്ങളും സംയോജിച്ചു. അതുമുതൽ അറ്റിക്കയിൽ ഏതു ഭാഗത്ത് അധിവസിച്ചിരുന്ന ആളും ഏഥൻസിലെ പൗരനായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. മറ്റ് നഗരരാഷ്ട്രങ്ങളിൽ എന്ന പോലെ ഏഥൻസിലും ആദ്യം രാജഭരണമായിരുന്നു. എന്നാൽ BC 7 രാജഭരണത്തിന്റെ സ്ഥാനത്ത് പ്രഭു ജനാധിപത്യം ആവിർഭവിക്കുകയും ഭരണം ഏതാനും വൻകിട ജന്മിമാരുടെ കൈപ്പിടിയിൽ അമർന്നു പോവുകയും ചെയ്തു. ഈ ഭരണം ഒരു മർദ്ദന ഭരണമായിരുന്നു. BC 7 വരെ ഏഥൻസിലെ നിയമങ്ങൾ അലിഖിതങ്ങളായ ആചാരങ്ങളായിരുന്നു. BC 621 ഏഥൻസിന് ഒരു ലിഖിത നിയമ സംഹിത ഉണ്ടാകുന്നത്. ഇതിന്റെ കർത്താവ് ഡ്രാക്കോ എന്നു പേരായ ഒരു നേതാവായിരുന്നു. ഡ്രാക്കോവിന്റെ നിയമങ്ങൾ വളരെ കഠിനവും പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൂരവുമായിരുന്നു. എന്നിരുന്നാലും ഏഥൻസിന് വ്യക്തമായ ഒരു നിയമ സംഹിത ആദ്യമായി പ്രദാനം ചെയ്ത മഹാൻ എന്ന ബഹുമതി ഡ്രാക്കോയ്ക്കാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ സോളൻ വിശാല ഹൃദയനും സാധുജന ബന്ധുവുമായ ഒരു നിയമ പരിഷ്കർത്താവ് ആയിരുന്നു. BC 594 അദ്ദേഹം ഭരണപരിഷ്കാരത്തിനുള്ള പരിപൂർണ അധികാരത്തോടുകൂടി ഏഥൻസിലെ മജിസ്ട്രേറ്റായി നിയമിക്കപ്പെട്ടു. അദ്ദേഹം ധനിക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ദരിദ്രരോട് അത്യന്തം അനുകമ്പയുള്ള ആളായിരുന്നു. കടബാധ്യതകൾക്ക് തടവ് ശിക്ഷ അനുഭവിച്ചിരുന്നവരെ അദ്ദേഹം മോചിപ്പിച്ചു. ജന്മികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കാവുന്ന ഭൂമിക്ക് ഒരു പരിധി നിർണയിച്ചു. ഏഥൻസിന്റെ വിദേശ വ്യാപാരം അഭിവൃദ്ധിപ്പെടുവാൻ ഒരു പുതിയ തരം നാണയം നടപ്പിലാക്കി. മടിയന്മാർക്ക് കഠിന ശിക്ഷയാണ് അദ്ദേഹം വിധിച്ചത്. ഓരോ പൗരനും
തന്റെ പുത്രനെ ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ പരിശീലിപ്പിക്കാൻ ബാധ്യസ്ഥനായിരുന്നു. തൊഴിൽ വിദഗ്ധന്മാരായ വിദേശീയർ ഏതൻസിൽ സ്ഥിരതാമസം ഉറപ്പിക്കാൻ സന്നദ്ധരാണ് എങ്കിൽ അവർക്കും കുടുംബത്തിനും ഏതൻസിലെ പൗരാവകാശം നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. രാജ്യത്ത് കൈത്തൊഴിലും കച്ചവടവും അഭിവൃദ്ധിപ്പെടാൻ ഇത് വളരെയധികം സഹായിച്ചു. സോളൻ ഭരണഘടനയിൽ സുപ്രധാനമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തുകയുണ്ടായി. അതുപ്രകാരം പ്രഭുവർഗക്കാർക്ക് അധികാരം ലഭിക്കുകയും പാവപ്പെട്ടവർക്ക് അസംബ്ലിയിൽ പ്രവേശനം അനുവദിക്കപ്പെടുകയും ചെയ്തു. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം എല്ലാ പൗരന്മാരും അംഗങ്ങളായ അസംബ്ലിയിലാണ് നിക്ഷിപ്തമായിരുന്നത്. പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശമുണ്ടായിരുന്നു. ജനപ്രതിനിധികളായിരുന്നു സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുത്തിരുന്നത്. മജിസ്ട്രേറ്റുമാരുടെ വിധിയിന്മേൽ അപ്പീൽ കേൾക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടായിരുന്നു. ഇങ്ങനെ സോളന്റെ ഭരണപരിഷ്കാരങ്ങൾ പരിമിതമായ തോതിലെങ്കിലും രാഷ്ട്രീയാധികാരം സാമാന്യ ജനങ്ങൾക്ക് പകർന്നുകൊടുത്തു. എന്നിരുന്നാലും അധികാരത്തിന്റെ താക്കോൽ പിന്നെയും പണക്കാരുടെയും അഭിജാതരുടെയും, അതായത് ഉന്നത കുലജാതരുടെയും കയ്യിലായിരുന്നു. ഏതായാലും സോളന്റെ ഭരണപരിഷ്കാരങ്ങൾ ജനാധിപത്യ ഭരണത്തിലേക്ക് വഴിതെളിച്ചു എന്ന് പറയാം. സോളന്റെ മരണത്തിന് ശേഷം കുറെ നാൾ ഏതൻസിൽ ടിറന്റെ ഭരണം ആയിരുന്നു. BC 560 ആണ്ടിൽ പിസിസ്ട്രാറ്റസ് എന്നു പേരായ സ്വേച്ഛാധിപതി ഏതൻസിൽ ഏകാധിപത്യം സ്ഥാപിച്ച് BC 527 വരെ ഭരിച്ചു. എന്നാൽ അദ്ദേഹം നിലവിലുള്ള ഭരണഘടനയെ തകർക്കാതെ അതിന്റെ ചട്ടക്കൂടിൽ സ്വേച്ഛാധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഭരണത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ തന്റെ ഹിതാനുവർത്തികളെ അവരോധിച്ച് അദ്ദേഹം അധികാരം കൈയടക്കി. ജനക്ഷേമകരമായ പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. അങ്ങനെ അദ്ദേഹം കൂടുതൽ ജനസമ്മതി ആർജിച്ചു. കാർഷികാഭിവൃദ്ധിക്ക് പലവിധ പ്രോത്സാഹനവും അദ്ദേഹം നൽകുകയുണ്ടായി. അതിന്റെ ഫലമായി ഒലിവ് കൃഷി വർദ്ധിച്ചു. അതുപോലെ തന്നെ ഒലിവെണ്ണ വൻതോതിൽ കയറ്റുമതി ചെയ്യപ്പെട്ടു. അറ്റിക്കയിലെ മേത്തരം കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഭരണികളിൽ വീഞ്ഞും എണ്ണയും കപ്പലിൽ കയറ്റി ധാരാളമായി അന്യരാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നതിനാൽ കളിമൺ പാത്ര വ്യവസായം വികസിച്ചു. പിസിസ്ട്രാറ്റസ് അറ്റിക്കയിലെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ നിർമ്മിച്ചു. കലാമേന്മയുള്ള പല ദേവാലയങ്ങളും പണിയിക്കുകയും ജനപ്രീതി നേടാൻ തക്കവിധം മതോത്സവങ്ങൾ കൂടുതൽ വിപുലമാക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് ആനുകൂല്യം കാണിക്കാതിരുന്ന പ്രഭുക്കന്മാരെ അദ്ദേഹം നാടുകടത്തി. അവരുടെ ഭൂമി സാധുക്കളായിട്ടുള്ള കർഷകർക്ക് വീതിച്ചു കൊടുത്തു. അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടുന്ന വിത്തും വളവും കന്നുകാലികളെയും നൽകി. പിസിസ്ട്രാറ്റസിന്റെ കാര്യക്ഷമമായ വിദേശ നയം കൊണ്ട് ഏതൻസിന്റെ അന്തസ്സും പ്രൗഢിയും വർദ്ധിച്ചു. BC 527 അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ഹിപ്പിയാസും ഹിപ്പാർക്കസും കൂട്ടായി ഭരണാധികാരം ഏറ്റെടുത്തു. അവരുടെ സ്വേച്ഛാധിപത്യം പക്ഷെ നീണ്ടുനിന്നില്ല. ഹിപ്പാർക്കസ് വധിക്കപ്പെട്ടു. ഹിപ്പിയാസിനെ സ്പാർട്ടയുടെ സഹായത്തോടുകൂടി ഏതാനും പ്രഭുക്കന്മാർ സ്ഥാനഭ്രഷ്ടനാക്കി. കലങ്ങിമറിഞ്ഞ ഈ ഒരു അന്തരീക്ഷം തെളിഞ്ഞത് സോളന്റെ ഭാഗിനേയനായ ക്ലൈസ്തനിസ് ഭരണാധികാരി ആയതോടെയാണ്. സാമാന്യ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഭരിച്ചത്. ജനങ്ങൾക്ക് അധികാരം കൈമാറുന്ന പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കിയതിനാൽ ഗ്രീക്ക് ഡെമോക്രസിയുടെ പിതാവ് എന്നുള്ള സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചു. ഓസ്ട്രസിസം എന്ന സമ്പ്രദായം ഏതൻസിൽ ഏർപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. പൗരസമിതിയുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് രാജ്യത്തിന് ആപൽക്കാരിയാണ് എങ്കിൽ അയാളെ 10 കൊല്ലക്കാലത്തേക്കിന് നാടുകടത്തുന്ന വ്യവസ്ഥയാണ് ഓസ്ട്രസിസം എന്ന് പറയുന്നത്. വിചിത്രമായ ഒരു വ്യവസ്ഥയാണ് ഇത് എങ്കിലും
രാജ്യത്ത് ആഭ്യന്തര കലഹമില്ലാതിരിക്കുവാൻ ഇത് സഹായിച്ചു. ക്ലൈസ്തനീസിന്റെ പരിഷ്കാരങ്ങൾ നിമിത്തം ബിസി 6-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഏതൻസിൽ ഒരു പ്രത്യക്ഷ ജനാധിപത്യ ഭരണം സ്ഥാപിതമായി. എല്ലാ പൗരന്മാരും ഒരു സ്ഥലത്തൊന്നിച്ചുകൂടി നിയമനിർമ്മാണം നിർവഹിക്കുകയും അപകടകാരികളായ രാഷ്ട്രീയ പ്രവർത്തകരെ നാടുകടത്താൻ തീർപ്പ് കൽപ്പിക്കുകയും മറ്റും ചെയ്യുന്ന ഭരണസമ്പ്രദായമായിരുന്നു ഏതൻസിലെ പ്രത്യക്ഷ ജനാധിപത്യ ഭരണം. ഈ ഭരണസമ്പ്രദായത്തിന്റെ സുവർണകാലം പെരിക്ലിസിന്റെ ഭരണകാലമായിരുന്നു. അപ്പോ പെരിക്ലിസിന്റെ ഭരണകാലഘട്ടത്തെ അല്ലെങ്കിൽ പെരിക്ലിയൻ യുഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുൻപ് നമുക്ക് പേർഷ്യൻ വാറിനെ കുറിച്ചും അതിൻ്റെ കുറച്ച് പരിണിത ഫലങ്ങളെക്കുറിച്ചും ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഒരു ഗ്രീക്കുകാരൻ്റെ ചതിപ്രയോഗം കൊണ്ട് തെർമോപ്പിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ സ്പാർട്ടൻ രാജാവായ ലിയോണിഡോസിന്റെ നേതൃത്വത്തിൽ പേർഷ്യക്കാരോട് യുദ്ധം ചെയ്ത ഒരുപാട് ഗ്രീക്കുകാർ വീരചരമം പ്രാപിക്കേണ്ടി വന്നു. വിജയം നേടിയ പേർഷ്യൻ സൈന്യം ഏതൻസ് നഗരം കൊള്ള ചെയ്യുകയും ചുട്ടരിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത വർഷം ഗ്രീക്കുകാർ കടലിലും കരയിലും വെച്ച് പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി. തുടർന്ന് ഗ്രീക്കുകാർ മെഡിറ്ററേനിയൻ കടലിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഏതൻസ് നഗരം മറ്റുള്ള ഗ്രീക്കു നഗരങ്ങളുടെ മേൽ മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്തു. അഥീനിയന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഏതൻസുകാർ തകർന്നുപോയ തങ്ങളുടെ നഗരത്തെ ഉദ്ധരിച്ചെടുത്തു. അന്ന് തുടങ്ങി ഏതൻസ് അഭൂതപൂർവമായി പുരോഗമിച്ചു. അതുമുതൽ ഒരു അഥീനിയൻ സാമ്രാജ്യ യുഗം ആരംഭിക്കുകയായി. പേർഷ്യൻ യുദ്ധത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഏതൻസ് മറ്റുള്ള നഗരരാഷ്ട്രങ്ങളുമായി ഒരു സഖ്യമുണ്ടാക്കി. ഇവരെല്ലാവരും യോജിച്ച് ഡോറിയൻ ലീഗ് എന്നു പേരായ ഒരു സംഘടന ഉടലെടുത്തു. പേർഷ്യൻ യുദ്ധം അവസാനിച്ചിട്ടും ഈ സംഘടന പിരിച്ചുവിടപ്പെട്ടില്ല. ഇത് ഏതൻസിന്റെ മേധാവിത്വത്തിലുള്ള ഒരു നാവിക സാമ്രാജ്യമായി രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. മറ്റുള്ള നഗരരാഷ്ട്രങ്ങൾ ഏതൻസിന്റെ സാമന്ത രാജ്യങ്ങളായി തീർന്നു. അഥീനിയൻ സാമ്രാജ്യത്തിന്റെ ഉദയം സ്പാർട്ടക്കാരെ പരിഭ്രാന്തിയിലാക്കി. അങ്ങനെ ഏതൻസും സ്പാർട്ടയും തമ്മിൽ മത്സരം ആരംഭിച്ചു. BC 431 മുതൽ ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അതായത് ഏതൻസും സ്പാർട്ടയും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഇത് ഏതാണ്ട് BC 404 വരെ നീണ്ടുനിന്നു. ഈ യുദ്ധമാണ് പെലപ്പൊണീഷ്യൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പെലപ്പൊണീഷ്യൻ ലീഗുമായി നടന്ന യുദ്ധമായതുകൊണ്ടാണ് പെലപ്പൊണീഷ്യൻ യുദ്ധം എന്നുള്ള പേര് ഇതിന് കൈവന്നത്. BC 421 ഏതൻസ് ശത്രുപക്ഷവുമായി ഒരു താൽക്കാലിക സന്ധിയിൽ ഏർപ്പെട്ടു. എന്നാൽ താമസിയാതെ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചു. ലീഗിന്റെ അധീനതയിലായിരുന്ന സിസിലിയുടെ നേർക്ക് ഏതൻസ് നടത്തിയ ആക്രമണം പരിതാപകരമായിട്ടുള്ള പരാജയത്തിൽ കലാശിച്ചു. ഇതോടുകൂടി അഥീനിയൻ കോയ്മയുടെ അധപ്പതനം ആരംഭിക്കുകയും ഏതൻസ് സ്പാർട്ടയ്ക്ക് കീഴടങ്ങുകയും സ്പാർട്ടയുടെ സാമന്ത രാജ്യമായി തീരുകയും ചെയ്തു. പക്ഷേ യുദ്ധത്തിൽ ജയിച്ചവർക്കും തോറ്റവർക്കും ഒരുപോലെ നാശം സംഭവിച്ചു. സ്വതന്ത്ര രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ് ഇതോടുകൂടി അവസാനിച്ചു. ഇനി നമുക്ക് പെരിക്ലിയൻ യുഗത്തിലേക്ക് പോകാം. തേജ് ഓഫ് പെരിക്ലസ്. ഗ്രീസിൽ പെരിക്ലസിന്റെ ഭരണകാലത്തിലാണ് പെരിക്ലിയൻ യുഗം എന്ന് പറയുന്നത്. അദ്ദേഹം ഉന്നത കുലജാതനും വിദ്യാസമ്പന്നനുമായിരുന്നു. പിതാവായ സാന്തിപ്പസ് ഒരു നാവിക സേനാനായകനായിരുന്നു. മാതാവായ അഗാരിസ്റ്റയുടെ സഹോദരനായിരുന്നു സുപ്രസിദ്ധ ഭരണകർത്താവായ ക്ലൈസ്തനീസ്. ആജീവനാന്തം പെരിക്ലസിന്റെ സഹചാരികൾ കലാകാരന്മാരും ചിന്തകന്മാരുമായ വ്യക്തികളായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേശകനായി തീർന്ന ഡെമോണിഡ്സിന്റെ കീഴിലാണ് അദ്ദേഹം സംഗീതം അഭ്യസിച്ചത്. തത്വചിന്തയിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരുന്ന
അനക്സഗോറസിൽ നിന്നാണ് അദ്ദേഹം യുക്തിചിന്തയും ശാസ്ത്രീയ ബുദ്ധിയും ശീലിച്ചത്. പെരിക്ലിസ് BC 641 തന്റെ 30-ാമത്തെ വയസ്സിൽ ഏതൻസിന്റെ അനിഷേധ്യ നേതാവും ഭരണാധികാരിയുമായി. അടുത്ത 30 വർഷക്കാലം അദ്ദേഹത്തിന്റെ ഭരണകാലമായിരുന്നു. ഇത്രയും ഐശ്വര്യപൂർണമായ കാലഘട്ടം ഗ്രീക്ക് ചരിത്രത്തിൽ മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. മനുഷ്യവർഗത്തിന്റെ സാംസ്കാരിക രംഗത്ത് ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഒരു ഔന്നത്യത്തിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് പെരിക്ലിസ് ഗ്രീക്കു ജനതയെ ഉയർത്തി. എല്ലാ മണ്ഡലങ്ങളും വളർച്ചയുടെ പൂർണ്ണത പ്രാപിച്ച ഒരു കാലമായിരുന്നു ഇത്. അതിനാൽ ഏതൻസിന്റെ സുവർണകാലം എന്ന് ഈ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. അതായത് ദിസ് പീരീഡ് ഇൻ അത്തീനിയൻ ഹിസ്റ്ററി ഈസ് കോൾഡ് ദി ഏജ് ഓഫ് പെരിക്ലിസ്. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഗോൾഡൻ ഏജ് ഇൻ ഏതൻസ്. ഈ കാലഘട്ടം പെരിക്ലിയൻ യുഗം എന്ന് അറിയപ്പെടുന്നതിനുള്ള കാരണം പെരിക്ലിസ് എന്ന മഹാവ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നേട്ടങ്ങളുടെ കാലഘട്ടമായിരുന്നു ഇത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അസാധാരണമായ ബുദ്ധിസാമർഥ്യവും അത്ഭുതകരമായ പ്രസംഗപാഠവും അചഞ്ചലമായ ധീരോദാത്തതയും സർവോപരി സ്വഭാവശുദ്ധിയും മൂലം അദ്ദേഹം ഗ്രീക്കുകാരുടെ ആരാധ്യനായി തീർന്നു. പെരിക്ലിസിന്റെ കീഴിൽ ഏതൻസ് നഗരം ഹെല്ലാസിന്റെ പാഠശാല അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഹെല്ലാസ് എന്ന പദവിക്ക് അർഹമായി തീർന്നു. ചെറുപ്പം മുതൽക്കേ ഏതൻസിലെ കുട്ടികൾക്ക് ശരിയായ പൗരബോധത്തിൽ ശിക്ഷണം നൽകിയിരുന്നു. മറ്റു നഗരരാഷ്ട്രങ്ങളിലെ പൗരന്മാർ ശിക്ഷണാർത്ഥം ഏതൻസിലേക്ക് വന്നു. അതായത് ഇത് പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൻസിലേക്ക് വന്നു. വ്യക്തിക്ക് രാഷ്ട്രത്തിൽ നിന്നും വേർതിരിഞ്ഞൊരു ജീവിതം ഇല്ല എന്നും വ്യക്തിയുടെ ഏറ്റവും മഹത്തായ ഗുണം സ്വരാജ്യ സ്നേഹമാണെന്നും പെരിക്ലിസ് ഏതൻസിലെ ജനതയെ ഉത്ബോധിപ്പിച്ചു. രാഷ്ട്രീയ രംഗത്ത് പരിപൂർണ പ്രജാപ്രഭുത്വ സ്ഫരണം നടപ്പിലാക്കപ്പെട്ടത് പെരിക്ലിയൻ യുഗത്തിലാണ്. പരമാധികാരം എക്ലീസിയ എന്നു പേരായ ജനകീയ സഭയിലാണ് നിഷിപ്തമായിരുന്നത്. ഏതൻസിലെ എല്ലാ പൗരന്മാരും ഇതിലെ അംഗങ്ങളായിരുന്നു. കൊല്ലത്തിൽ 40 പ്രാവശ്യം ഈ സഭ സമ്മേളിച്ച് നിയമനിർമ്മാണം നടത്തുകയും വിദേശകാര്യം, യുദ്ധം, ഭക്ഷ്യകാര്യം മുതലായവയെ പറ്റി തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഏതൊരു ഉദ്യോഗസ്ഥനെയും സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനും ഉദ്യോഗസ്ഥന് വധശിക്ഷ നൽകുന്നതിനും ഈ സഭയ്ക്ക് അധികാരം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ അധികാര പരിധിയിൽ പെടാത്തതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ് എക്ലീസിയ. ഭക്ഷണത്തിന്റെ രുചി ഭക്ഷണം കഴിക്കുന്നവരാണ് നിർണയിക്കേണ്ടുന്നത് എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സമ്പ്രദായമായിരുന്നു ഇത്. ഭരണത്തിന്റെ വിശദാംശങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ബ്യൂളേ എന്നു പേരായ 500 അംഗങ്ങളുള്ള ഒരു സമിതിയായിരുന്നു. 30 വയസ്സിലധികം പ്രായമുള്ള പൗരന്മാരിൽ നിന്ന് നറുക്കെടുപ്പ് വഴി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ബ്യൂളേയിലെ അംഗങ്ങൾ. അവരാണ് ജനകീയ സമിതിയുടെ പ്രവർത്തനത്തിന് സാരഥ്യം നൽകിയിരുന്നത്. പൊതുമരാമത്തു പണികൾ നടത്തുക, യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുക, രാജ്യദ്രോഹ കുറ്റത്തിൽ പ്രതിയായവരെ വിചാരണയ്ക്കായി എക്ലീസിയയുടെ മുൻപിൽ ഹാജരാക്കുക, മജിസ്ട്രേറ്റുമാരെ തിരഞ്ഞെടുക്കുന്ന നടപടികളുടെ മേൽനോട്ടം വഹിക്കുക മുതലായവയായിരുന്നു ബ്യൂളേയുടെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഏതൻസിൽ വളരെയധികം ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായ 10 സേനാനായകന്മാരെയും വാട്ടർ സപ്ലൈ സൂപ്രണ്ടിനെയും വർഷം തോറും ജനകീയ സമിതി തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ്. മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ നറുക്കെടുപ്പ് വഴിയാണ് തിരഞ്ഞെടുത്തിരുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഉണ്ടായിരുന്നു. അവരുടെ ഉദ്യോഗ കാലാവധി പരിമിതമായിരുന്നതിനാൽ ഏതൻസിലെ എല്ലാ പൗരന്മാർക്കും ഉദ്യോഗസ്ഥന്മാരായി സേവനമനുഷ്ഠിക്കുവാൻ അവസരം ലഭിച്ചു. നറുക്കെടുപ്പ് സമ്പ്രദായം കാര്യക്ഷമതാ തത്വത്തിന് നിരക്കാത്തതാണെങ്കിലും
സ്വന്തക്കാരെയും പാർശ്വവർത്തികളെയും അധികാര സ്ഥാനത്തിരിക്കുന്നവർ ഉദ്യോഗത്തിന് നിയമിക്കുന്ന അഴിമതിക്ക് ഇത് ഒരു പ്രതിവിധിയായിരുന്നു. മാത്രമല്ല നിയമനം ഒരു കൊല്ലത്തേക്ക് മാത്രമായിരുന്നതിനാൽ കഴിവില്ലാത്തവരെ നിയമിച്ചാൽ തന്നെ അതുകൊണ്ട് ദൂരവ്യാപകമായിട്ടുള്ള ഒരു ദോഷവും ഉണ്ടാകുമായിരുന്നില്ല. ന്യായാധിപന്മാരുടെ നിയമനത്തിലും നറുക്കെടുപ്പ് സമ്പ്രദായമാണ് സ്വീകരിച്ചത്. നീതിന്യായം നടത്തിയിരുന്നത് 401 or 501 ചിലപ്പോൾ അതിലധികമോ അംഗങ്ങളുള്ള ജൂറി ആയിരുന്നു. അതായത് ഒരു ജൂറി സിസ്റ്റം. ഏതൻസിലെ പൗരന്മാരിൽ നിന്ന് 6000 പേർ ജൂറിയിലെ അംഗങ്ങൾ എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കാൻ നറുക്കെടുപ്പ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവർക്ക് തുച്ഛമായ വേതനമേ നൽകിയിരുന്നുള്ളൂ. അവർ പ്രത്യേക നിയമപരിജ്ഞാനം ഉള്ളവരായിരിക്കണം എന്നുള്ള നിബന്ധനയൊന്നും ഉണ്ടായിരുന്നില്ല. കേസ് വാദിക്കുന്നത് കക്ഷികൾ തന്നെയായിരുന്നു, അഭിഭാഷകർ ആയിരുന്നില്ല എന്ന് ചുരുക്കം. പെരിക്ലിസ് നടപ്പിൽ വരുത്തിയ പ്രത്യക്ഷ ജനാധിപത്യം അരാജകത്വത്തിന്റെയും അഴിമതിയുടെയും വിത്ത് വിതയ്ക്കുകയല്ല ചെയ്തത്. പ്രത്യുത നിഷ്കൃഷ്ടമായ ധാർമ്മിക ബോധത്തോടും ശിക്ഷണബോധത്തോടും കൂടി പെരിക്ലിയൻ യുഗത്തിൽ അതീനിയൻ പൗരന്മാർ രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. പെരിക്ലിസിന്റെ രാഷ്ട്രീയ പരിഷ്കാരങ്ങളെ പോലെ തന്നെ സുപ്രധാനങ്ങളായിരുന്നു അദ്ദേഹം വരുത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഏതൻസിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അദ്ദേഹം പലതും ചെയ്തു. അതായത് അൺഎംപ്ലോയ്മെന്റ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അറ്റിക്കയിലെ ജനപ്പെരുപ്പം നിയന്ത്രിക്കാൻ ദരിദ്രരായ അനേകം പേരെ വിദേശങ്ങളിൽ കോളനികൾ ഉണ്ടാക്കി അവിടെ പാർപ്പിച്ചു. രാഷ്ട്രത്തിന്റെ വകയായി നിരവധി ദേവാലയങ്ങളും പൊതുമന്ദിരങ്ങളും കപ്പൽ സമൂഹവും പണിയുന്ന പദ്ധതി നടപ്പിൽ വരുത്തി. അനേകം തൊഴിൽ രഹിതർക്ക് അത്തരത്തിൽ അദ്ദേഹം തൊഴിൽ നൽകി. ഏതൻസ് നഗരം മനോഹരമാക്കുന്നതിൽ പെരിക്ലിസിന്റെ പ്രത്യേക ശ്രദ്ധ പതിയുകയുണ്ടായി. അദ്ദേഹം ഏതൻസ് നഗരത്തെ ഹെല്ലാസിന്റെ സാംസ്കാരിക കേന്ദ്രമാക്കി ഉയർത്തി. ഏതൻസിലെ ശില്പകലാകാരന്മാരുടെയും തൊഴിൽ രഹിതരുടെയും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി ഹൃദയഹാരിയായ മന്ദിരങ്ങളും പ്രതിമകളും മറ്റു കലാശില്പങ്ങളും നിർമ്മിച്ച് നഗരത്തെ സൗന്ദര്യത്തിന്റെ സ്വർഗലോകമാക്കി മാറ്റിയത് പെരിക്ലിസ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏതൻസിലെ കലയും സാഹിത്യവും തത്വജ്ഞാനവും വികാസ പരിണാമത്തിന്റെ പാരമ്യത്തിലെത്തി. നല്ല ഭടന്മാരും നല്ല നാവികന്മാരും സർവോപരി നല്ല പൗരന്മാരുമാകാൻ പര്യാപ്തമായ വിധം ഏതൻസിലെ ബാലന്മാർക്ക് നല്ല വിദ്യാഭ്യാസവും നൽകിയിരുന്നു. BC 467 to 428 ഏതൻസിലെ 10 സേനാനായകന്മാരിൽ ഒരാളായി വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുക എന്ന ബഹുമതിക്കും പെരിക്ലിസ് അർഹനായി തീർന്നു. പെരിക്ലിസിന്റെ നേതൃത്വത്തിൽ ഏതൻസ് അഭൂതപൂർവമായ സാമ്രാജ്യ വിസ്തൃതി വരുത്തി. ഇതുമൂലം ഏതൻസിന് സ്പാർട്ടയുടെ വിരോധം സമ്പാദിക്കാൻ ഇടയായതും അത് പെലപ്പൊണീഷ്യൻ യുദ്ധത്തിൽ കലാശിച്ചതും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പെരിക്ലിസിന്റെ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ യാഥാസ്ഥിതികരെ വിരളി പിടിപ്പിച്ചു. സഹോദര സമുദായക്കാരായ വിവിധ ഗ്രീക്കു ജനതകൾ തമ്മിൽ സംഘട്ടനത്തിനിടയാക്കിയെന്നും പൊതു മുതൽ അനാവശ്യമായി ദൂർത്തടിച്ചു കളഞ്ഞുവെന്നും മറ്റുമുള്ള ആരോപണങ്ങൾ അവർ പെരിക്ലിസിന്റെ മേൽ ചുമത്തി. നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം പെരിക്ലിസിന്റെ കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ അടവ്. അങ്ങനെ പെരിക്ലിസിന്റെ ജനസ്വാധീനം സാവധാനത്തിൽ മങ്ങിത്തുടങ്ങി. ഒടുവിൽ BC 429 ആരോഗ്യവും ഹൃദയവും തകർന്ന് ഗ്രീക്കു സംസ്കാരത്തിന്റെ മഹോന്നത പ്രതീകമായ പെരിക്ലിസ് കാലയവനികയിൽ മറഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പുരാതന ഗ്രീക്ക് നാഗരികതയിൽ ഉടലെടുത്ത നഗരരാഷ്ട്രങ്ങളുടെ സിറ്റി സ്റ്റേറ്റ്സിന്റെ ഒറിജിനും അതിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ
മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.